ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരിയുടെ പിടിയിലായിട്ടുള്ള ഒരു നഗരം എന്ന ഖ്യാതി കൊച്ചി സ്വന്തമാക്കിയിരിക്കുന്നു. ആ ഒരു കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല. ലഹരി ലോകത്തെ എല്ലാ വഴികളും കൊച്ചിയിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഈ ലഹരി വസ്തുക്കൾ, ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഈ ലഹരി വസ്തുക്കൾ, അത്യാധുനികമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കൊച്ചിയിലേക്ക് ഏത് വിധേന വരുന്നു എന്നതിനെ പറ്റി അറിയാതെ, ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനാകാതെ കുഴയുകയാണ് സംസ്ഥാന പോലീസും സംസ്ഥാന എക്സൈസും എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, അതായത് രാസലഹരികൾ നേപ്പാളും ഗോവയും കടന്ന് കഞ്ചാവ് ഒഡീഷ വഴി, ലഹരി ഗുളികകളും ആംബ്യൂളും ന്യൂഡൽഹി, ഹരിയാന, ബംഗളൂരു വഴി, LSD കൊക്കൈൻ റാക്കറ്റിൻ്റെ നീക്കങ്ങൾ പഞ്ചാബ്, രാജസ്ഥാൻ റൂട്ടിൽ. ഇങ്ങനെയൊക്കെ പോലീസ് പറയുമ്പോഴും ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ അറിയാതെ പോലീസും എക്സൈസും കുഴങ്ങുകയാണ് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പദാർത്ഥങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങൾ വഴി നേപ്പാൾ അതിർത്തി കടത്തിയാണ് റോഡ് റെയിൽ മാർഗം കേരളത്തിലെത്തിക്കുന്നത് എന്നത് എത്രയോ നാളുകളായി പോലീസിന് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ബംഗ്ലാദേശ്, ബംഗാൾ അതിർത്തി വഴിയുള്ള കടന്നുവരവും കൊച്ചിയിലേക്കുള്ള ലഹരി മരുന്നുകളുടെ കടന്നുവരവും വർദ്ധിച്ചിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ ഡ്രഗ് കാർട്ടലുകളിലാണ് ഇത്തരം ലഹരി കടത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം. കാരണം ലാറ്റിൻ അമേരിക്കൻ ലഹരി മാഫിയകൾ, അവരാണ് കൊച്ചിയിലേക്ക് ഈ ലഹരി വസ്തുക്കൾ, അത്യാധുനിക ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത്. അവരിലൂടെയാണ് ഈ നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ അതിർത്തി വഴി, ഈ കശ്മീർ അതിർത്തിയൊക്കെ വഴി നമ്മുടെ നാട്ടിലേക്ക്, പഞ്ചാബിൻ്റെ അതിർത്തി വഴി ഒക്കെ നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത്. ഈ വഴികളെല്ലാം പോലീസിനും എക്സൈസിനും കൃത്യമായിട്ടറിയാം, വരുന്ന വഴി അറിയാം, പക്ഷേ ഉറവിടം കണ്ടെത്താനാകാതെ കുഴങ്ങുകയാണ് നമ്മുടെ അധികാരികൾ. നമ്മൾ മനസ്സിലാക്കണം, ലാറ്റിൻ അമേരിക്കൻ ഡ്രഗ് കാർട്ടലുകളെ നിയന്ത്രിക്കാൻ ഇതുവരെ നമ്മുടെ സേനകൾക്കായിട്ടില്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം. പശ്ചിമ ആഫ്രിക്കൻ രാജ്യക്കാരാണ് കടത്തുകാരായി, ഇവരുടെ കാരിയേഴ്സായി പ്രവർത്തിക്കുന്നത് പശ്ചിമ ആഫ്രിക്കൻ വംശജരാണ്. അത് തന്നെ ഒരു വലിയ ഇവരുടെ വ്യാപ്തി, ഈ റാക്കറ്റിൻ്റെ വ്യാപ്തി തന്നെ വിളിച്ചോതുന്നു. പാകിസ്ഥാൻ അതിർത്തി വഴി കടത്തി നേരിട്ട് പഞ്ചാബ്, രാജസ്ഥാൻ വഴി ന്യൂഡൽഹിയിൽ എത്തിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരും റൂട്ടും സജീവമാണ്. നമുക്ക് മനസ്സിലാക്കാം, പാകിസ്ഥാൻ അതിർത്തി വഴി പഞ്ചാബിലെത്തിക്കും, അത് പിന്നെ രാജസ്ഥാനിലേക്ക് വഴി, രാജസ്ഥാൻ വഴി അത് ന്യൂഡൽഹിയിൽ എത്തിച്ച് കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരു ചെയിൻ, ഇത് ഈ കേരളത്തിലേക്ക് എത്തി കൊച്ചിയിലേക്ക് എത്തിക്കുന്ന ഒരു ചെയിൻ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന വിവരവും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. റെഡ് കോറിഡോർ, ചുവപ്പിന്റെ ഇടനാഴി എന്ന അറിയപ്പെടുന്ന ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അസം, ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ പ്രദേശങ്ങൾ അടങ്ങുന്ന ഇന്ത്യയുടെ മധ്യ വടക്ക് കിഴക്കൻ വനമേഖലയെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഇന്ന് വിശേഷിപ്പിക്കുന്നത് ഡ്രഗ് കോറിഡോർ എന്നാണ്. നേരത്തെ ചുവന്ന ഇടനാഴി, ചില മാവോയിസ്റ്റ് സംവിധാനങ്ങൾ കൊണ്ട് ശക്തമായിരുന്ന പ്രദേശങ്ങൾ നേരത്തെ ചുവന്ന ഇടനാഴി എന്ന് അറിയപ്പെട്ടിരുന്നെങ്കിൽ, ഇന്ന് നമ്മളുടെ സുരക്ഷാ ഏജൻസികൾ ഇതിനെ ഒരു ഡ്രഗ് കോറിഡോർ, മയക്കുമരുന്നിൻ്റെ ഒരു ഇടനാഴി, മയക്കുമരുന്ന് കടത്തിൻ്റെ ഇടനാഴി എന്ന തരത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. ചൈന വഴി നേപ്പാളാണ് ഈ കോറിഡോറിൻ്റെ ഫീഡർ പോയിന്റ്. നമുക്കറിയാം, കൈമാറ്റ സ്ഥലം നേപ്പാളിൽ വെച്ചാണ് ഈ സാമഗ്രികൾ വിവിധ സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ട്രെയിനുകളിലാണ് LSDയും കഞ്ചാവും അടക്കം കേരളത്തിലേക്ക് കടത്തുന്നതെന്ന കൃത്യമായ വിവരവും നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. പക്ഷേ അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ അറിയാതെ പരിമിതിയിൽ മുങ്ങിത്തപ്പുകയാണ് കേരള പോലീസും സംസ്ഥാന എക്സൈസും. ലഹരി എത്തിക്കുന്നതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കേരളത്തിലെ എക്സൈസ് പോലീസ് സേനാ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ലഹരി മരുന്നുമായി ഏതൊരാളെ പിടിച്ചാലും, പാശ്ചാത്യനായാലും പൗരസ്ഥനായാലും നാട്ടുകാരനായാലും അന്യനാട്ടുകാരനായാലും ശരി, ആരെ പിടിച്ചാലും ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ഏവരും ആവർത്തിക്കുന്നത് ഒരേ മൊഴികളാണ്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഡ്രഗ് മാഫിയ ഏതോ വലിയ ഒരു ഡോണിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് ഈ ഗോവയാണ് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട ഏവരുടെയും ഒരു ഇഷ്ടകേന്ദ്രം. അതുകൊണ്ട് എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരൊറ്റ പേരാണ് പറയുന്നത്, ഗോവ. അതായത് പിടികൂടുന്ന ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണ സംഘങ്ങൾ ഗോവയിൽ നടത്തിയ തിരച്ചിലുകൾ ഇതുവരെ പക്ഷേ ഫലം കണ്ടിട്ടില്ല. ഗോവയിൽ നിന്നാണ് എനിക്ക് കിട്ടിയതെന്ന് പിടിക്കപ്പെടുന്ന കാരിയർ പറയുന്നു. പക്ഷേ ഗോവയിൽ നമ്മൾ അരിച്ചു പെറുക്കിയിട്ടും, തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും അരിച്ചു പെറുക്കിയിട്ടും ഒരു അരിമണി പോലും കിട്ടിയിട്ടില്ല. നമ്മൾ അത് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പറയാം, ഈ ട്രാക്കിംഗ് നമ്മുടെ ട്രാക്കിങ്ങിൻ്റെ സംവിധാനം വളരെ വളരെ ദുർബലമാണ് എന്നത്.
അന്വേഷണ സംഘങ്ങളെ വഴിതെറ്റിക്കാനുള്ള മൊഴിയാണ് ഗോവയെന്ന വ്യാജ വെളിപ്പെടുത്തലുകൾ. ഇതെല്ലാം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ കൊച്ചിയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ അധികാരികൾ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴാണ് കൊച്ചി ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയിട്ടുണ്ട്. മയക്കുമരുന്ന് മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നമുക്കറിയാം. ഇന്നലെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ ഏറ്റവും ജനകീയമായ ഒരു കലയായിട്ടുള്ള സിനിമാ മേഖലയിലെ ലഹരിയുടെ ഉപയോഗത്തെ പറ്റിയൊക്കെ തന്നെ വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്നു. നമുക്കറിയാം, ചെറിയ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ മുതൽ വീട്ടമ്മമാർ വരെ ഈ വലിയ ലഹരി മാഫിയയുടെ കണ്ണികളാണ്, റാക്കറ്റുകളാണ്, അവരുടെ ഉപഭോക്താക്കളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ, നമ്മുടെ അറബിക്കടലിൻ്റെ റാണിയായിട്ടുള്ള കൊച്ചിയുടെ അവസ്ഥ, സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായിട്ടുള്ള കൊച്ചിയുടെ അവസ്ഥ ഇപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. കൊച്ചി തകർന്നുകൊണ്ടിരിക്കുകയാണ്, പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം പിടിയിൽ അമർന്നു കഴിഞ്ഞു. ഗുരുതരമായ അത്യാധുനിക മയക്കുമരുന്നുകളുടെ, അതേപോലെ തന്നെ അന്തർദേശീയ, അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൻ്റെ ഒരു ഹബ്ബായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചി. നമ്മുടെ അധികാരികൾ കൃത്യമായ രീതിയിൽ ട്രാക്ക് ചെയ്യണം, ഈ ലഹരി മാഫിയയുടെ ഉറവിടം കണ്ടെത്തണം എന്നതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.